തുരുതുര പൊട്ടിത്തെറിച്ച് സൂര്യൻ സോളാർ മാക്സിമം എത്തിയിരിക്കുകയാണ്. ഭൂമി സുരക്ഷിതമാണോ നമുക്ക് നോക്കാം. അതിശക്തമായ സൗര കൊടുങ്കാറ്റുകൾ വരും ദിവസങ്ങളിലും ഭൂമിയിലേക്ക് വരുമെന്നാണ് മുന്നറിയിപ്പ്. സൂര്യനിൽ ശക്തമായ പൊട്ടിത്തെറികൾ തുടരുന്ന സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. സൂര്യൻ സോളാർ പാരമ്യത്തിലെത്തിയതായും നാസ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഒരു സോളാർ സൈക്കിളിനിടെ സൂര്യനിൽ ഏറ്റവും കൂടുതൽ സോളാർ ആക്ടിവിറ്റികൾ സംഭവിക്കുന്ന കാലയളവിനെയാണ് സോളാർ മാക്സിമം എന്ന് വിളിക്കുന്നത്. സോളാർ മാക്സിമം എന്ന ഘട്ടത്തിലേക്ക് സൂര്യൻ പ്രവേശിച്ചതായി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയും നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫറിക് അഡ്മിനിസ്ട്രേഷനും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതിശക്തമായ സൗരജാലകൾ സൂര്യൻ പുറന്തള്ളുന്ന ഘട്ടമാണിത്. ശരാശരി 11 വർഷത്തിനിടെയാണ് ഇത് സംഭവിക്കുക. ഇപ്പോഴത്തെ സോളാർ സൈക്കിൾ 2025 വരെ തുടരും. സൈക്കിൾ 25 എന്നാണ് ഈ സോളാർ ഘട്ടം അറിയപ്പെടുന്നത്. ഇതിന്റെ ഭാഗമായി ഒക്ടോബർ മാസം ഏറെ അതിശക്തമായ സൗരജാലകളാണ് സൃഷ്ടിക്കപ്പെട്ടത്. അതിശക്തമായ സൗരജാലകൾ ജിയോ മാഗ്നറ്റിക് കൊടുങ്കാറ്റുകൾക്ക് കാരണമാകും. ഇത് ഭൂമിയിൽ അതിമനോഹരമായ ധ്രുവദീപ്തി സൃഷ്ടിക്കും. സൗരക്കാറ്റിൽ നിന്ന് വരുന്ന ചാർജിത കണങ്ങൾ ഭൂമിയുടെ കാന്തിക വലയത്തിന്റെ സ്വാധീനത്താൽ ആകർഷിക്കപ്പെടുന്നു. ഈ കണങ്ങൾ ഭൗമാന്തരീക്ഷത്തിലെ വാതക തന്മാത്രകളുമായി കൂട്ടിയിടിച്ചാണ് ധ്രുവദീപ്തി അഥവാ നോർത്തേൺ ലൈറ്റ്സ് ഉണ്ടാകുന്നത്. അതിനെ അറോറ എന്നും വിളിക്കാറുണ്ട്. ഇതോടെ ആകാശത്തു നിറങ്ങളുടെ ദൃശ്യകാഴ്ച നിറയും. ഇന്ത്യയിലെയും ലഡാക്കിലുമാണ് നോർത്തേൺ ലൈറ്റ് സാധാരണമായി ദൃശ്യമാകാറുള്ളത്. ഇതിനു പുറമെ ഭൂമിയിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളും ജിയോ മാഗ്നറ്റിക് കൊടുങ്കാറ്റുകൾ സൃഷ്ടിക്കും. സൗര കൊടുങ്കാറ്റുകൾ മനുഷ്യർക്ക് നേരിട്ട് യാതൊരു പ്രശ്നവും സാധാരണയായി സൃഷ്ടിക്കാറില്ല. എങ്കിലും റേഡിയോ പ്രക്ഷോഭണത്തിൽ പ്രശ്നങ്ങൾ, നാവിഗേഷൻ സിഗ്നലുകളിൽ തകരാർ, പവർ ഗ്രിഡുകളിൽ പ്രശ്നങ്ങൾ, സാറ്റലൈറ്റുകളിൽ തകരാർ എന്നിവയ്ക്ക് സൗരക്കാറ്റുകൾ കാരണമാകാറുണ്ട്. ഭൂമിക്ക് മാത്രമല്ല മറ്റ് ഗ്രഹങ്ങൾക്കും അതിശക്തമായ സൗരജാലകൾ പ്രശ്നം സൃഷ്ടിക്കാറുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.